4. പത്ത് 12 കിലോമീറ്റർ അപ്പുറയുള്ള മണികണ്ഠപുരം വാകത്താനം പ്രദേശം അവിടെ ഈ ക്ഷേത്രത്തിൻ്റെതായ ഈ പറഞ്ഞ ഗുഹയുടെ ചില ഭാഗങ്ങളൊക്കെ പല പ്രാവശ്യങ്ങളിലായിട്ട് ഭൂമി കുഴിക്കുന്ന സമയത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട്. നമസ്കാരം എല്ലാവർക്കും. ഫുഡ് ട്രാവൽ അഡിക്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വന്തം ജില്ലയിലെ, അതായത് കോട്ടയം ജില്ലയിലെ വെണ്ണിമല എന്ന് പറയുന്ന സ്ഥലത്ത് കപില മഹർഷി തപസ് ചെയ്തിരുന്ന ഒരു ഗുഹയെ പറ്റിയാണ്. അപ്പോൾ ആ ഗുഹയെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം. അതാണ് അതിൻ്റെ ശരി. അപ്പോൾ വീഡിയോയിൽ കാണാം. കപില മഹർഷി തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹയും ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായിട്ട് കാണാവുന്നതാണ്. ആ ഗുഹയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണെങ്കിലും ഇതെവിടെ അവസാനിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഇന്നും വളരെ അവ്യക്തത തുടരുകയാണ്. ഏകദേശം ഒരു 10-12 കിലോമീറ്റർ അപ്പുറയുള്ള മണികണ്ഠപുരം വാകത്താനം പ്രദേശം അവിടെ ഈ ക്ഷേത്രത്തിൻ്റെതായ ഈ പറഞ്ഞ ഗുഹയുടെ ചില ഭാഗങ്ങളൊക്കെ പല പ്രാവശ്യങ്ങളിലായിട്ട് ഭൂമി കുഴിക്കുന്ന സമയത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട്. പ്രശസ്തമായിട്ടുള്ള വെണ്ണിമല ഗുഹയുടെ ആംഭാവമാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 8-9 വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ഉള്ള സ്റ്റിൽസ് ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉൾവശം ആണ് ഇപ്പം വില്ല് തടച്ചിരിക്കുകയാണ്. അത് കാരണം നമുക്ക് അകത്തോട്ട് കയറാനുള്ള ഒരു അനുവാദമില്ല. ഈ കാണുന്നതാണ് കപില മഹർഷി തപസ് ചെയ്തിരുന്നു എന്നറിയപ്പെടുന്ന ഒരു ഗുഹ. ഇതിനകത്ത് ലൈറ്റ് വളരെ കുറവായതുകൊണ്ട് ഞങ്ങൾ വന്ന സമയവും അതായത് ഏകദേശം 6 മണി കഴിഞ്ഞാണല്ലേ ആ സമയം ആയതുകൊണ്ട് ഇതിനകത്ത് ലൈറ്റ് വളരെ ക്ലിയർ അല്ല, കാഴ്ചകൾ ക്ലിയർ അല്ല. ഇതിനകത്ത് ഇരിക്കുന്ന ആ ഒരു പ്രതിമ, കപില മഹർഷിയുടെ എന്ന് പറയപ്പെടുന്ന പ്രതിമ ഈ അടുത്തിടെ വന്നതാണ്. ഈ ഗ്രില്ല് ഈ കുറച്ച് വർഷം, ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഗ്രില്ല് ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നത്. അതിന് മുമ്പ് ഈ ഗ്രില്ല് നമുക്ക് അകത്തോട്ട് കയറി കാണായിരുന്നു. ഇതിനകത്ത് 2-3 തുരങ്കങ്ങളുണ്ട്. അതിനകത്ത് ഇട്ട് തീ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ വെണ്ണിമല ക്ഷേത്രത്തിന്റെ വാതിക്കൽ ആല് നിൽപ്പുണ്ട്. ഇതിന്റെ പുറകെ നമുക്ക് കാണിക്കാം, ആലിന്റെ ചൂടില് പുക വരും എന്നാണ് പറയപ്പെടുന്നത്. തെങ്കൂർ രാജവംശം വെണ്ണിമല മണികണ്ഠപുരം ഭൗമാന്തർ ബാധയായിട്ട് ഉപയോഗിച്ചിരുന്ന വഴിയാണ് ഇതിലേക്ക് ഉള്ളതെന്നാണ് പറയുന്നത്. നമുക്കിതിനകത്ത് നോക്കുമ്പോൾ കാണാം, ഒന്നല്ല ഒന്നിലധികം വഴികളുണ്ട്. ഇപ്പൊ ഈ ഗ്രില്ലിട്ട് വളച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അകത്തോട്ട് കയറ്റി നല്ല വിശദമായിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു. ആ ഒരു പരിമിതി നമുക്കുണ്ട്. നമുക്ക് തന്നെയുള്ള ആലെന്ന് കാണാം. വെണ്ണിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം വളരെ പഴക്കം ചെന്നതും വളരെ പ്രസിദ്ധമായതുമായ ഒരു വിഷ്ണു ചൈതന്യം കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ്. ഏകദേശം 1500 വർഷത്തിന് മുകളിൽ പഴക്കം നിശ്ചയിച്ചിട്ടുണ്ട്. തമിഴ് വംശജനായ തമിഴ് രാജാവായ ചേരമൻ പെരുമാൾ പണികഴിപ്പിച്ച് തെക്കുംകൂർ രാജാവിനെ ഏൽപ്പിക്കുകയും അതിനുശേഷം വെമ്പള്ളി വെൺമലകാല് എന്ന് പറയുന്ന പ്രദേശമായിട്ട് ലയിപ്പിച്ച് വേണാട് അങ്ങനെയൊക്കെയുള്ളതായ ആ രാജവംശകാലത്താണ് ഈ ക്ഷേത്രം രാജഭരണത്തിലെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഈ ക്ഷേത്രത്തിന് ഇപ്പോൾ വിശ്വഹിന്ദു പരിഷത്താണ് ഇതിന്റെ ഭരണ നേതൃത്വം കൈയാളുന്നത്. അതുകൂടാതെ ഈ ക്ഷേത്ര പരിസരവാസികളായ ഭക്തജനങ്ങളുടെ ഒരു കമ്മിറ്റിയും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് കാര്യങ്ങൾ ഭംഗിയായി നടത്തുന്നതിലേക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടുള്ളത് മാസവിശേഷം, ആട്ടവിശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കർക്കിടക മാസത്തിലെ അമാവാസി വളരെ പ്രസിദ്ധമാണ്. കാരണം പിതൃകർമ്മങ്ങൾക്ക് വളരെ
പുരാതന കാലം മുതൽ തന്നെ വളരെ ശ്രേയസ്കരമായ ഒരു കൃത്യനിർവഹണ ക്ഷേത്രമാണ് പിതൃകർമ്മങ്ങൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നതായ ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് ഈ ക്ഷേത്രത്തിൽ ശ്രീരാമ ലക്ഷ്മണ അഭിഷേക തീർത്ഥം എന്ന് സങ്കൽപ്പിക്കുന്നതായ ഒരു തീർത്ഥക്കുളം ക്ഷേത്രത്തിന്റെ തെക്കുവശത്ത് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വളരെ പുരാതനമായ വളരെ പ്രകൃതി ഭംഗി നിലനിൽക്കുന്നതായ ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രത്തിന് വനമേഖലയായിരുന്നുവെന്നും ഈ ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശം മുൻകാലങ്ങളിൽ വനമേഖലയായിരുന്നുവെന്നും ഇവിടെ ഈ ക്ഷേത്രം പണിതതിനു ശേഷം ഈ ക്ഷേത്രം സംരക്ഷിക്കുന്നതിലേക്കായി മലയേറിയ ഉള്ളാട സമുദായത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ ഈ ക്ഷേത്രത്തിന് താഴ്വാരത്തിൽ താമസിച്ചിരുന്നുവെന്നും ചരിത്രം പറയുന്നുണ്ട് പിന്നെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറയുന്നതായ ചരിത്രകാരന്റെ ഐതിഹ്യമാല എന്നുള്ള പുസ്തകത്തിൽ വിജയാദ്രി മഹാത്മ്യം വിജയാദ്രി എന്നുള്ളത് സംസ്കൃത പദമാണ് അതിന്റെ മലയാള പദമാണ് വെന്നിമല വിജയിക്കപ്പെട്ട മല അല്ലെങ്കിൽ വിജയം കൈവരിച്ച മല അതാണ് വെന്നിമല എന്ന് പറയുന്നത് ഇത് ഏകദേശം കോട്ടയത്തു നിന്ന് ഒരു 18 കിലോമീറ്ററോളം കിഴക്ക് വശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നു ഭക്തജനം പിന്നെ വിശേഷമായിട്ടുള്ളത് പഴയ കാലത്തെ 28 ദിവസത്തെ ഉത്സവമായിരുന്നു ഈ ക്ഷേത്രത്തിൽ നടന്നിരുന്നത് ഇപ്പോൾ അത് വളരെ ലോപിച്ച് ക്ഷേത്ര പരിമിതികൾ സാമ്പത്തിക പരിമിതികൾ മൂലവും മറ്റുള്ള അനുഷ്ഠാനങ്ങളിൽ വന്നിട്ടുള്ളതായ ചില തിരുത്തലുകൾ മുഖാന്തരം ഇപ്പോഴത് 10 ദിവസത്തെ ഉത്സവമാക്കി ചുരുങ്ങിയിരിക്കുകയാണ് കുംഭമാസത്തിലെ തിരുവോണ നക്ഷത്രം കൊടിയേറി രോഹിണി നക്ഷത്രത്തിൽ ആറാട്ട് വരത്തക്ക രീതിയിൽ 10 ദിവസത്തെ ഉത്സവം വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും ആഘോഷിച്ചു വരികയാണ് പിന്നെ വിഷു കാവടിയാട്ടം വിഷു മേട 1-ാം തീയതി അല്ലെങ്കിൽ വിഷുവിന്റെ അന്ന് കാവടിയാട്ടം ഉണ്ടാവും അതുപോലെ വാതിൽമാട പൂജ അങ്ങനെയുള്ളതായ കൂത്ത് 28 ദിവസം മുൻപ് കൂത്ത് നടത്തിയിരുന്നതാണ് ഇപ്പോൾ അത് വളരെ നന്നാവശേഷം വളരെ പരിമിതമാക്കി ഒരു ദിവസത്തെ കൂത്തായിട്ട് ആ ചടങ്ങ് ഇന്നും മുട്ടാതെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെയുള്ള ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നല്ല മറ്റ് സ്ഥലങ്ങളിലെങ്ങും കാണാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകതയാണ് ഒരു ശ്രീകോവിലിന്റെ മുമ്പിൽ 2 കൊടിമരം അതായത് 2 ശ്രീകോവിലിന്റെ മുമ്പിൽ ഒരു ചിറ്റമ്പലത്തിനകത്ത് 2 കൊടിമരം സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒറ്റ നടയിൽ 2 കൊടിമരം എന്നത് ഈ ഒരു ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഒന്ന് ശ്രീരാമസങ്കല്പത്തിലും ഒന്ന് ലക്ഷ്മണ സങ്കല്പത്തിലുമാണ് കൊടിയേറുന്നത് രണ്ടും ഒരേ സമയത്ത് തന്നെ കൊടിയേറുകയും ഒരേ സമയത്ത് കൊടിയിറക്കുകയും ആറാട്ട് മുതലായ കാര്യങ്ങൾ ക്ഷേത്ര അനുഷ്ഠാനങ്ങൾ അവലംബിക്കുന്ന അല്ലെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അതേ രീതിയിൽ തന്നെ ഒരു ലോപവും വരാതെ നടത്തിക്കൊണ്ടു പോവുകയാണ് വളരെ ഭക്തജനങ്ങളുടെ വളരെ സഹകരണവും പ്രവർത്തനങ്ങളും ഈ ക്ഷേത്രത്തിന്റെ നിലനിൽപ്പൊരു ഘടകമായി തീർന്നിട്ടുണ്ട് മൺമറഞ്ഞു പോയിട്ടുള്ള ഒത്തിരി മഹാരഥന്മാരായ ആൾക്കാരുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ സത്കാല ഗോവിന്ദമാരാരുടെ അമ്മയുടെ ജന്മസ്ഥലം കൂടിയാണ് ഈ പ്രദേശം അങ്ങനെ വളരെ ചരിത്രപരമായും കാലപ്പഴക്കം കൊണ്ടും വളരെ പ്രശസ്തിയുള്ള ഒരു ക്ഷേത്രമാണ് വെന്നിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം തൽക്കാലം ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു എപ്പിസോഡിൽ വെന്നിമല കോട്ടയെപ്പറ്റിയും അതിന്റെ ചരിത്രത്തെപ്പറ്റിയും വിശദമായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം ഗുഡ് ബൈ അപ്പോൾ വെണ്ണിമല ക്ഷേത്രത്തിനടുത്തുള്ള ഒരു സ്ഥലമാണിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്